ഹലോ, നമസ്കാരം. എല്ലാവർക്കും കൗലുമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിലാപ്പിയ ഫിഷ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. മിക്കവർക്കും ഇഷ്ടമുള്ള മീനാണ് ഈ തിലാപ്പിയ. വളർത്തു മീനാണ്. വലിയ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. പക്ഷേ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഫിഷ് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കട്ട് ചെയ്യണം. മിക്കവരും ഇത് ക്ലീൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് വാങ്ങി ക്ലീൻ ചെയ്ത് പഠിക്കുക. നല്ല ടേസ്റ്റുള്ള മീനായത് കാരണം ഇനി ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചിട്ട് വാങ്ങാതിരിക്കേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതാണ് തിലാപ്പിയ. നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങേണ്ടത് അരികിൽ നിന്നാണ്. വാൽഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലുമുള്ള ചിറകുകൾ നീക്കം ചെയ്യണം. കുറച്ച് ഹാർഡാണ്. ഇപ്പോൾ രണ്ട് സൈഡിലെ ചിറകുകൾ നീക്കി. അത് കഴിഞ്ഞിട്ട് തലഭാഗത്തുള്ള ചിറക് നീക്കുക. നാല് ചിറകുണ്ട്. അത് നീക്കം ചെയ്ത് അതിന് ശേഷം നമ്മളിതിൻ്റെ ചെതുമ്പലുണ്ട്, ആ ചെതുമ്പലും കൂടി നീക്കം ചെയ്യാം. ഇനി വായഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. വായഭാഗം കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ ഈ വായഭാഗവും തലയുടെ എല്ലും കൂടി ചേരുന്ന ഭാഗത്തൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് വേണം അതുവഴി കട്ട് ചെയ്യാൻ വേണ്ടി. ഇതുവഴി കട്ട് ചെയ്ത് ചെവി വരെ കട്ട് ചെയ്തതിന് ശേഷം കൈകൊണ്ട് വലിച്ച് നീക്കാം. ഇതിപ്പോൾ ചെവി വരെ കട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് വലിച്ച് നീക്കാം. അത് കഴിഞ്ഞ് ഈ താടിയെല്ലിൻ്റെ ഭാഗം, അതായത് ജോസിൻ്റെ ഭാഗം വയറുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പും കൂടി കണ്ടുപിടിച്ച് അതുവഴി നല്ല നേരിയതായിട്ട് വയറിൻ്റെ ഫുൾ നീളം വരെ നേരിയതായിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ ഉള്ളിലുള്ള ചെകിളകളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യാം. ചെവി മുറിച്ച് കളയാം. ലാസ്റ്റായിട്ട് വാലും കൂടി മുറിക്കാം. ഇങ്ങനെയാണ് തിലാപ്പിയ ഫിഷ് കട്ട് ചെയ്യേണ്ടത്. ഇത് ചെറിയ തിലാപ്പിയാണ്. ഇത് അത്രയും ഹാർഡല്ല, നമുക്ക് കുറച്ച് ഈസിയായിട്ട് മുറിക്കാൻ പറ്റും. അപ്പോൾ തിലാപ്പിയ ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ചെറിയ തിലാപ്പിയ നോക്കി വാങ്ങാം, മുറിക്കാൻ എളുപ്പമുണ്ടാവും. മുറിച്ച് കഴിഞ്ഞ് അതിനെ നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. ഇത് ഫ്രഷ് വാട്ടർ ഫിഷാണ്. ചെറിയ ചളിമണം ഉണ്ടാവും, അത് നീക്കം ചെയ്യാനായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. ഇതാണ് കഴുകി വൃത്തിയാക്കി വെച്ച തിലാപ്പിയ ഫിഷ്. എല്ലാവരും പഠിച്ചല്ലോ, ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.